ോടെ ലോക്ക് ലോക്ഡൌൺ തുടരാനുള്ള മാർഗരേഖ ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ പുറത്തിറക്കി കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ മൂന്നിലൊന്ന് ജീവനക്കാരെ അനുവദിക്കും സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ബാക്കിയുള്ള ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയിൽ ജോലി ചെയ്യാവുന്നതാണ് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും തുറക്കാൻ അനുമതിയുണ്ടെങ്കിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല പാഴ്സൽ സർവീസിന് മാത്രമായിരിക്കും ഇവിടങ്ങളിൽ അനുമതി ഉണ്ടാവുക കണ്ടെയ്ൻമെന്റ് സോൺ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഡോർ ഡെലിവറിയും അനുവദിക്കും അൻപത് ശതമാനം യാത്രക്കാരുമായി ഓട്ടോ ടാക്സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തിനും അനുമതിയുണ്ട് ഹൈപ്പർ മാർക്കറ്റ് മോൾ സലൂൺ ബ്യൂട്ടി പാർലർ സ്പാ എന്നിവ ഒഴികെയുള്ള എല്ലാ കടകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ തുറന്നു പ്രവർത്തിക്കാം വൈകിട്ട് മണി മുതൽ മണി വരെയുള്ള സമയത്ത് മുതിർന്ന പൗരന്മാർക്കായുള്ള വില്പന പരിമിതപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട് മാർക്കറ്റുകളിൽ കൂട്ടം കൂടലുകൾ അനുവദിക്കില്ല കണ്ടെയ്ൻമെന്റ് സോണിലൂടെയുള്ള യാത്രയ്ക്കും അനുമതിയില്ല കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത പ്രദേശങ്ങളിൽ കാർഷിക കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പൊതുപരീക്ഷകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നടത്താൻ പാടില്ല സിനിമാ ഹോൾ ജിംനേഷ്യം സ്വിമ്മിംഗ് പൂൾ പാർക്കുകൾ ഓഡിറ്റോറിയം ബാർ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല കൂട്ടം കൂടാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അനുമതിയില്ല ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഓഗസ്റ്റ് ആറാം തീയതി അർദ്ധരാത്രി വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഘോസ അറിയിച്ചു